ഹായ്, വെൽക്കം ബാക്ക് ടു അലക്സ് അക്കാഡമി. അപ്പൊ നമ്മള് റിസർവോയറിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ലെക്ചറിൽ നമുക്ക് സോൺസ് ഓഫ് സ്റ്റോറേജിന് റിസർവോയർ എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു ഫിഗർ വെച്ചിട്ടുണ്ട്. അപ്പോ ഒരു റിസർവോയർ അല്ലെങ്കിൽ ഒരു ഡാമിന്റെ ബാക്കിലത്തെ അതായത് അപ്സ്ട്രീംസ് അതിനാണ് നമ്മൾ അതിന്റെ റിസർവോയർ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ബെഡ് ലെവൽ, അല്ലെങ്കിൽ ഡാമിന്റെ താഴെ റിസർവോയറിന്റെ താഴത്തെ ബെഡ് ലെവൽ. അപ്പോ ഈ ബെഡ് ലെവലിന് അതായത് ഇവിടെ ഒരു സ്ട്രീം ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ സ്ട്രീമിന്റെ ബെഡ് ലെവലാണിത്. ഈ സ്ട്രീമിന് കുറുകെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഞാൻ ഡാമിന്റെ കുറച്ച് പാർട്സ് പറയാം. ഇതാണ് ഡാമിന്റെ ടോപ്പ് ലെവൽ, ഡാമിന്റെ ടോപ്പ് ലെവൽ. അതിന് നമ്മൾ സ്പിൽവേ ക്രസ്റ്റ് എന്ന് പറയും. ഡാമിന്റെ മുകളിൽ നമ്മളിങ്ങനെ കൂട്ടിച്ച് ഡാം പണിയാറില്ല, പകരം വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അതിന് പറ്റിയ രീതിയിൽ ചെറിയൊരു ലെഗ് കൊടുക്കാറുള്ളത്. അതിനാണ് നമ്മൾ സ്പിൽവേ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് അതിന്റെ ഡാമിന്റെ മാസ് പോർഷൻ. ഡാമിന്റെ താഴെയായിട്ട് നമുക്കൊരു അകത്തുകൂടി ഒരു പൈപ്പ് പോലത്തെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ സ്ലൂയിസ് ഗേറ്റ് എന്ന് പറയും. ഡാമിന്റെ ബോട്ടത്തിൽ നിന്ന് കുറച്ച് ഹൈറ്റ് മോട്ടായിട്ട് നമുക്കൊരു സ്ലൂയിസ് ഗേറ്റ് ഉണ്ട്. ഇനി ഡാമിന്റെ ടോപ്പിലായിട്ട് നമുക്കൊരു സ്പിൽവേ ഗേറ്റ് ഉണ്ട്. അതായത് വെള്ളം ഡാമിന്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ വെള്ളം വരും. അതായത് ഡാം ഓവർഫ്ലോ ആകുന്ന കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്പിൽവേ ഗേറ്റ്, ഇതിനെ നമ്മൾ ഷട്ടർ എന്ന് പറയുന്നത്, സ്പിൽവേ ഗേറ്റ് ഓപ്പൺ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, ഈ ഒരു ഡയഗ്രാം, അതായത് ഇത് വാട്ടറിന്റെ ടോപ്പ് ലെവലാണ്, ഇത് വാട്ടറിന്റെ ആ ഒരു ഫ്ലോ ലൈനാണ്, വാട്ടറിന്റെ ഫ്ലോ ലൈൻ. അതായത് ഈ സ്പിൽവേ ഗേറ്റ് തുറന്നു കഴിയുമ്പോൾ വെള്ളം ഫ്ലോ ചെയ്യുന്ന ഒരു പാറ്റേൺ കർവാണ് നമ്മൾ ഈ ടോപ്പ് ലെവലിൽ വരച്ചേക്കുന്നത്. അപ്പോ ഇതാണ് ഡാമിലെ പറയാനുള്ളത്. ഇനി ഡാമിലെ ഏറ്റവും മുകളിലുള്ള വാട്ടർ ലെവൽ, ഏറ്റവും മുകളിലുള്ള വാട്ടർ ലെവൽ, അതിനാണ് നമ്മൾ മാക്സിമം പൂൾ ലെവൽ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലുള്ള വാട്ടർ ലെവൽ നമ്മൾ മാക്സിമം പൂൾ ലെവൽ അല്ലെങ്കിൽ മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡാമിന്റെ സ്പിൽവേ ക്രസ്റ്റ്, അതായത് ടോപ്പ് ലെവൽ വരെ ഉള്ള വാട്ടർ ലെവൽ, ഡാമിന്റെ സ്പിൽവേ ക്രസ്റ്റ് വരെയുള്ള ഈ ഒരു വാട്ടർ ലെവലിൽ നമ്മൾ നോർമൽ പൂൾ ലെവൽ എന്ന് പറയും. നോർമൽ പൂൾ ലെവൽ അല്ലെങ്കിൽ ഫുൾ റിസർവോയർ ലെവൽ, ഇതാണ് നമ്മൾ റിസർവോയറിലെ ഡാമിന്റെ അപ്സ്ട്രീം സൈഡിൽ കിടക്കുന്നത്, ബാക്കിൽ കിടക്കുന്നതിനാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. അപ്പൊ റിസർവോയർ ഡാമിന്റെ ടോപ്പ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫുൾ റിസർവോയർ ലെവൽ അല്ലെങ്കിൽ നോർമൽ പൂൾ ലെവൽ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ലെവലിൽ നോക്കുന്നത് ഈ സ്ലൂയിസ് ഗേറ്റ്. ഈ സ്ലൂയിസ് ഗേറ്റിന്റെ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും, അപ്പൊ സ്ലൂയിസ് ഗേറ്റിന്റെ ബോട്ടം പോർഷൻ വരെയുള്ള വാട്ടറിന്റെ ലെവൽ, അപ്പൊ സ്ലൂയിസ് ഗേറ്റിന്റെ ബോട്ടം പോർഷൻ വരെയുള്ള വാട്ടറിന്റെ ലെവലിനെ നമ്മൾ മിനിമം പൂൾ ലെവൽ എന്ന് പറയുന്നത്. മിനിമം പൂൾ ലെവൽ അല്ലെങ്കിൽ മിനിമം ഡ്രോ ഡൗൺ ലെവൽ, മിനിമം പൂൾ ലെവൽ അല്ലെങ്കിൽ മിനിമം ഡ്രോ ഡൗൺ ലെവൽ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് സ്ക്രീനിന്റെ ബെഡാണ് ഏറ്റവും താഴെ കാണുന്നത്. ഇനി ഇതിന്റെ താഴെ ഞാൻ ഒരു ഡോട്ടഡ് ലൈൻ പോയി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡാമിന്റെ ഈ ഒരു സൈഡില് ബെഡ് ലെവലിന്റെ മോളായിട്ട് കുറച്ച് സാൻഡ് പാർട്ടിക്കിൾസ് ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്തൊരു വാട്ടർ ഉണ്ടാവും അല്ലെ, ആ ഒരു സോയിലിൽ കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് നമുക്ക് ലെവൽസ് പറയാനുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം. മാക്സിമം പൂൾ ലെവൽ, മാക്സിമം പൂൾ ലെവൽ എപ്പോഴാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാല് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത്. അതായത് യൂഷ്വൽ കണ്ടീഷനിൽ മാക്സിമം പൂൾ ലെവൽ വരെ വെള്ളം റൈസ് ചെയ്യുന്നു, പക്ഷെ എക്സസീവ് റെയിൻ നല്ല ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് ഡാമിൽ വരുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടി പെട്ടെന്ന് ഡാമിലേക്ക് മാക്സിമം വെള്ളം, അപ്പൊ ഡാമിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം വാട്ടർ ലെവൽ നിന്ന് മാക്സിമം പൂൾ ലെവൽ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ വെള്ളം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ സ്പീഡ്വേ ഗേറ്റ് നമ്മൾ ഓപ്പൺ ആക്കും, പിന്നെ അത് നമ്മൾ വെള്ളം പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇനി അടുത്തത് നോർമൽ പൂൾ ലെവൽ. നോർമൽ പൂൾ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരത്തെ ഈ ക്രസ്റ്റ് ലെവല് വരെ, സ്പീഡ്വേയുടെ ക്രസ്റ്റ് വരെയുള്ള വെള്ളം, അതായത് നോർമൽ കണ്ടീഷനിൽ വെള്ളം നമ്മൾ ഇവിടെ വരെ റൈസ് ചെയ്യും. ഫ്ലഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ മാക്സിമം പൂൾ ലെവലിലേക്ക് വെള്ളം റൈസ് ചെയ്യുന്നത്.
ഇനി ഈ മാക്സിമം പൂൾ ലെവലിന്റെയും നോർമൽ പൂൾ ലെവലിന്റെയും ഇടയ്ക്കുള്ള ഇത്രയും വോളിയം ഓഫ് വാട്ടർ, ഇവിടെ എല്ലാം വാട്ടറാണോ അല്ല, അപ്പൊ ഈ ഒരു മാക്സിമം പൂൾ ലെവലിന്റെയും നോർമൽ പൂൾ ലെവലിന്റെയും ഇൻബിറ്റ്വീൻ ഉള്ള ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സർചാർജ് സ്റ്റോറേജ്, സർചാർജ് സ്റ്റോറേജ്. അതേപോലെ തന്നെ നോർമൽ പൂൾ ലെവലിന്റെയും മിനിമം പൂൾ ലെവലിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇത്രയും വോളിയം ഓഫ് വാട്ടറിനെ നമ്മൾ യൂസ്ഫുൾ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഒരു ഡാമില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ്ഫുൾ സ്റ്റോറേജ് ആണ്. കാരണം ഈ സബ്ചാർജ് സ്റ്റോറേജ് എപ്പോഴുണ്ടാവും, ഒരു ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സബ്ചാർജ് സ്റ്റോറേജ് വെള്ളം പിടിച്ചിട്ടു, ഫ്ലഡ് കഴിയുമ്പോൾ നമ്മൾ അതിനെ പതുക്കെ പുറത്തേക്ക് റിലീസ് ചെയ്ത് കളയും. ഡാമിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോറേജ് എന്ന് പറഞ്ഞാല് ഇതിന്റെ മിനിമം പൂൾ ലെവലിന് മുതല് നോർമൽ പൂൾ ലെവലിൽ വരുന്ന ഇത്രയും വോളിയം ഓഫ് വാട്ടർ, അതാണ് നമ്മുടെ യൂസ്ഫുൾ സ്റ്റോറേജ്. ഇതാണ് നമ്മൾ ഇറിഗേഷനും ഫോർട്ടിലൈസേഷനും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇനി അടുത്തത് മിനിമം പൂൾ ലെവൽ മുതൽ അതിന്റെ ബെഡ് ലെവല്, മിനിമം പൂൾ ലെവൽ മുതൽ സ്ട്രീമിന്റെ ബെഡ് ലെവൽ വരെ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്കുള്ള വാട്ടറിന്റെ ക്വാണ്ടിറ്റി എന്നത് ഡെഡ് സ്റ്റോറേജ് എന്ന് പറയും, ഡെഡ് സ്റ്റോറേജ്. ഇനി ലാസ്റ്റ് വീക്ക് ബെഡ് ലെവൽ, അതായത് ഡാമിന്റെ ബെഡ് ലെവലിന്റെ കുറിയ നമുക്ക് ഒരു സ്മോൾ സാൻഡ് പാർട്ടിക്കിളിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു സാൻഡ് പാർട്ടിക്കിളിന്റെ ഡെപ്പോസിഷന്റെ അടുത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന വാട്ടർ സ്റ്റോറേജിനെ നമ്മൾ വാലി സ്റ്റോറേജ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സോയിൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ താഴത്തെ സാൻഡ് പാർട്ടിക്കിൾസിന്റെ ഒരു ക്വാണ്ടിറ്റി ആണ് ഈ ഒരു ഇത്രയും പോർഷൻ ഉള്ളത്. അപ്പൊ അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിനെ നമ്മൾ വാലി സ്റ്റോറേജ് എന്ന് പറയാം. അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഒരു റിസർവോയറിൽ വരുന്ന സ്റ്റോറേജിനെ നമുക്ക് അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സർചാർജ് സ്റ്റോറേജ്, ഫ്ലഡ് സമയത്താണ് ഈ സർചാർജ് സ്റ്റോറേജ് ഉണ്ടാകുന്നത്, ഫ്ലഡ് കഴിയുന്നതനുസരിച്ച് നമ്മൾ അതിനെ പതുക്കെ പതുക്കെ റിലീസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് യൂസ്ഫുൾ സ്റ്റോറേജ്. യൂസ്ഫുൾ സ്റ്റോറേജ് ആണ് നമ്മൾ പവർ ജനറേഷൻ, ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിന് മിനിമം പൂൾ ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിനിമം ഡ്രോഡോൺ ലെവൽ? നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഈ ഡാമിൽ നിന്ന് പുറത്തേക്ക് കളയാൻ പറ്റുന്ന വെള്ളം ഇത്രയേ ഉള്ളൂ, ഈ ഒരു ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. കാരണം ഇത് കഴിഞ്ഞാൽ ഇതേ കൂടിയാണ് നമ്മൾ വെള്ളം പുറത്തേക്ക് കളയുന്നത് അല്ലെങ്കിൽ ആവശ്യത്തിന്റെ പർപ്പസേക്ക് എടുക്കുന്നത്. ഈ ലെവൽ കഴിഞ്ഞ് ഇത്രയും വെള്ളം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അല്ലേ. ഇവിടെ വരെ നമുക്ക് ഓപ്പണിംഗ് നോക്കും, ഇതിന്റെ താഴെ എത്ര വെള്ളം എന്ന് പറഞ്ഞാലും ഡെഡ് സ്റ്റോറേജ് ആണ്, ഇവിടെ അവിടെ തന്നെ വെറുതെ കിടപ്പുണ്ടാവും. അപ്പൊ യൂസ്ഫുൾ പർപ്പസ് വേണ്ടി നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി നോർമൽ പൂൾ ടു മിനിമം പൂൾ ലെവലാണ്. അതേപോലെ ഡെഡ് സ്റ്റോറേജ് ഉണ്ട്, വാലി സ്റ്റോറേജ് ഉണ്ട്. ഇതല്ലാതെ നമുക്ക് ഒരു സ്റ്റോറേജിൽ പോയി പഠിക്കാൻ പറ്റും, ബാങ്ക് സ്റ്റോറേജ്. ബാങ്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഈ ഡാമിന്, ഇപ്പൊ ഡാമിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ് നമ്മളിങ്ങനെ എടുത്തിരുന്നെങ്കിൽ, ഡാമിന്റെ ഈ സൈഡിലും ഈ സൈഡിലൊക്കെ എന്തുണ്ട്, സോയിൽ കൊണ്ടുള്ള എംബാക്മെന്റ്സ് ഉണ്ട് അല്ലെ, അതിന്റെ സറൗണ്ടിങ് സോയിൽ ഉണ്ട്. അപ്പൊ ആ സോയിൽ കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ ഫുള്ളാണ്, റിസർവോയർ ഫുള്ളാകുന്ന സമയം. അപ്പോ ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് അബ്സോർബ് ബൈ ദ സറൗണ്ടിങ് സോയിൽ, റിസർവോയറിന്റെ സറൗണ്ടിങ് ഉള്ള സോയിൽ അബ്സോർബ് ചെയ്തെടുക്കുന്ന ആ ഒരു വാട്ടർ ക്വാണ്ടിറ്റിയാണ് നമ്മള് ബാങ്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് സോൺസ് ഓഫ് സ്റ്റോറേജ് ഇൻ റിസർവോയറിൽ പഠിക്കാനുള്ളത്. അപ്പോ ഈ ഒരു ഫിഗർ നിങ്ങൾ നീറ്റായിട്ട് വരച്ച് പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർക്സിനായിരിക്കും, 2.5 മാർക്സ് നമുക്ക് ഈ ഒരു ഫിഗർ വരയ്ക്കുന്നതിനാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ തിയറി പോർഷൻ നമ്മൾ അടുത്തത് നോക്കാം. അപ്പോൾ നമ്മൾ സോൺസ് ഓഫ് സ്റ്റോറേജ് ഇൻ റിസർവോയർ ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ വരച്ച ബോർഡിൽ വരച്ച ഫിഗറും അതിൻ്റെ എക്സ്പ്ലനേഷനും തന്നെ ഉള്ളൂ. കുറച്ച് തിയറി കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡെഫിനീഷൻസ് ആയിട്ട് പറഞ്ഞുതരാം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുറച്ച് തിയറി പാർട്ടോട് നമ്മൾ എഴുതേണ്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ സോൺസ് ഓഫ് സ്റ്റോറേജ് ഇൻ റിസർവോയർ, അതാണ് നമ്മുടെ ടോപ്പിക്. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മെയിനായിട്ടുള്ളത് യൂസ്ഫുൾ സ്റ്റോറേജ്, സർചാർജ് സ്റ്റോറേജ്, ഡെഡ് സ്റ്റോറേജ്, ബാങ്ക് സ്റ്റോറേജ് ആൻഡ് വാലി സ്റ്റോറേജ്. ഓൾറെഡി നമ്മളിതിൻ്റെ ഫിഗർ വരയ്ക്കുന്നതും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഞാൻ പറഞ്ഞുതരും. ഓക്കെ, വെൻ എ ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് വാട്ടർ റൈസസ് ഇൻ ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദ ഡാം. ദ മാക്സിമം ലെവൽ അപ് ടു വിച്ച് ദ വാട്ടർ റൈസസ് അണ്ടർ ഓർഡിനറി കണ്ടീഷൻ, നോർമൽ കണ്ടീഷൻ, ഓക്കെ, ഈസ് നോൺ ആസ് നോർമൽ പൂൾ ലെവൽ ഓൾ ഫുൾ റിസർവോയർ ലെവൽ. ദിസ് മേ ബി ദ ടോപ്പ് ലെവൽ ഓഫ് സ്പിൽവേ കി ഓർ ദ ലെവൽ ഓഫ് ദ സ്പിൽവേ ക്രസ്റ്റ്. അപ്പം നോർമൽ ലെവലിൽ ഓർഡിനറി കണ്ടീഷനിൽ
മാക്സിമം വാട്ടർ ഹോൾഡ് ചെയ്യുന്ന ആ റിസർവോയറിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ മാക്സിമം ലെവലിനെയാണ് നമ്മൾ നോർമൽ പൂൾ ലെവൽ അല്ലെങ്കിൽ ഫുൾ റിസർവോയർ ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ലെവൽ അപ് ടു വിച്ച് വാട്ടർ ലെവൽ റൈസസ് ഡ്യൂറിങ് ഡിസൈൻ ഫ്ലഡ്. ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് എത്ര ലെവലിൽ നമുക്ക് വാട്ടർ റൈസ് ചെയ്യും. ദ ഡാംസ് ആർ ഡിസൈൻഡ് വിത്ത് എ ഡിസൈൻ ഫ്ലഡ്. ഓരോ ഡാമും നമ്മൾ ഒരു മാക്സിമം ഡിസൈൻ ഫ്ലഡിനാണ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് അതിൻ്റെ നോർമൽ കൂൾ ലെവലിലല്ല, അതിനേക്കാളും കുറച്ചുകൂടി, അതായത് അതിനേക്കാളും ഇൻക്രീസ് ചെയ്തൊരു ഹൈ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ അതിനെ ഹോൾഡ് ചെയ്യുന്ന ലെവലിലാണ് നമ്മൾ ഓരോ ഡാംസും ഉണ്ടാക്കുന്നത്. ആ ഒരു ലെവൽ അതിനെയാണ് നമ്മൾ മാക്സിമം പൂൾ ലെവൽ ഓർ മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മിനിമം പൂൾ ലെവൽ ഓർ മിനിമം ഡ്രോ ഡൗൺ ലെവൽ. The lowest elevation to which the water is to be drawn down under ordinary condition. അതായത് ഒരു റിസർവോയറിൽ നിന്ന് നമുക്ക് മാക്സിമം ലെവൽ ഓഫ് വാട്ടർ ഡ്രോ ചെയ്യാൻ പറ്റും. അതായത് ലോവസ്റ്റ് ലെവൽ, എത്ര മിനിമം ലെവൽ വരെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വാട്ടർ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുമോ ആ ഒരു മിനിമം ലെവലിനെയാണ് നമ്മൾ മിനിമം പൂൾ ലെവൽ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റോറേജിൻ്റെയൊക്കെ ഡെഫിനീഷൻസ് നോക്കാം. യൂസ്ഫുൾ സ്റ്റോറേജ്, ദ വോളിയൂം ഓഫ് വാട്ടർ സ്റ്റോർഡ് ബിറ്റ്വീൻ നോർമൽ പൂൾ ലെവൽ ആൻഡ് മിനിമം പൂൾ ലെവൽ ഈസ് നോൺ ആസ് യൂസ്ഫുൾ സ്റ്റോറേജ്. നെക്സ്റ്റ് ഈസ് ഡെഡ് സ്റ്റോറേജ്, ദ വോളിയൂം ഓഫ് വാട്ടർ സ്റ്റോർഡ് ബിലോ മിനിമം പൂൾ ലെവൽ. മിനിമം പൂൾ ലെവലിൻ്റെ താഴെ സ്റ്റോർ ചെയ്തേക്കുന്ന വാട്ടറിൻ്റെ ലെവലിനെയാണ് നമ്മൾ ഡെഡ് പൂൾ ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് അണ്ടർ ഓർഡിനറി കണ്ടീഷൻ. ഓർഡിനറി കണ്ടീഷനിൽ നമുക്കത് യൂസ്ഫുൾ അല്ല. നെക്സ്റ്റ് ഈസ് ബാങ്ക് സ്റ്റോറേജ്, ദ വോളിയൂം ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ ദ പെർവിയസ് ഫോർമേഷൻ ഓഫ് റിവർ ബാങ്ക്. ആ ഒരു റിവർ ബാങ്കിൻ്റെ സൈഡിലുള്ള പെർവിയസ് ഫോർമേഷൻ, അതായത് അതിൻ്റെ അകത്തുള്ള സോയിൽ പാർട്ടിക്കിൾസൊക്കെ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു വോളിയൂം ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ബാങ്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത്. വാലി സ്റ്റോറേജ്, ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ദ സോയിൽ ബിലോ ദ ഡാം. ഡാമിൻ്റെ താഴെയുള്ള സോയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയാണ് വാലി സ്റ്റോറേജ്. നെക്സ്റ്റ് ഈസ് സർചാർജ് സ്റ്റോറേജ്, ദ വോളിയൂം ഓഫ് വാട്ടർ ബിറ്റ്വീൻ നോർമൽ ആൻഡ് മാക്സിമം പൂൾ ലെവൽ. അതിനെയാണ് നമ്മൾ സർചാർജ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതെന്താണ്? അൺകൺട്രോൾഡ് വണ്ണാണ്. കാര്യം എന്താണ്? ഫ്ലഡ് ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു സർചാർജ് സ്റ്റോറേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് അൺകൺട്രോൾഡ് ആണ്. ഫ്ലഡ് ഉണ്ടായി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളതിനെ റിലീസ് ചെയ്ത് കളയും. ഇനി എക്സ്ട്രാ നമുക്ക് പഠിക്കാനുള്ള രണ്ടെണ്ണം, ഇനാക്റ്റീവ് സ്റ്റോറേജ് ആൻഡ് ബഫർ സ്റ്റോറേജ്. അപ്പോൾ ആദ്യം നമുക്ക് ബഫർ സ്റ്റോറേജ് നോക്കാം. ഇറ്റ് ഈസ് ദ വോളിയൂം ഓഫ് വാട്ടർ എബവ് ഡെഡ് സ്റ്റോറേജ് ബട്ട് ബിലോ മിനിമം പൂൾ ലെവൽ. ചില ഡാമിൽ മിനിമം പൂൾ ലെവലും ഡെഡ് സ്റ്റോറേജിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങും ചെറിയ ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചെറിയ ഒരു ലെവൽ ഡിഫറൻസിനാണ് നമ്മൾ ബഫർ സ്റ്റോറേജ് എന്ന് പറയും. നെക്സ്റ്റ് ഈസ് ഇനാക്റ്റീവ് സ്റ്റോറേജ്, ദ വോളിയൂം ഓഫ് വാട്ടർ ദാറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ. ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വാട്ടറിൻ്റെ വോളിയത്തിനാണ് നമ്മൾ ഇനാക്റ്റീവ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ബഫർ സ്റ്റോറേജ് ആൻഡ് ഡെഡ് സ്റ്റോറേജ്. അതായത് ഡെഡ് സ്റ്റോറേജും ഇതിൻ്റെ തൊട്ടുമുകളിലുള്ള ബഫർ സ്റ്റോറേജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റോറേജിനാണ് നമ്മൾ ഇനാക്റ്റീവ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് സോൺസ് ഓഫ് സ്റ്റോറേജ് ഇൻ റിസർവോയറിൽ പഠിക്കാനുള്ളത്.